1987-ന്റെ അവസാനം മുതൽ 1988 വരെ ഗസയിലെ ഫലസ്തീനികൾ സമരങ്ങൾ ബഹിഷ്കരണങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഒരു ബഹുജന മുന്നേറ്റം തന്നെ നടത്തി. അവർ ഒരൊറ്റ ഇസ്രയേലുകാരനെ പോലും കൊലപ്പെടുത്തിയില്ല, നിരായുധരുമായിരുന്നു. എന്നിട്ടും അതിനുള്ള പ്രതികരണം എന്നോണം ഇസ്രയേൽ ഗസയിൽ കൊലപ്പെടുത്തിയത് 142 ഫലസ്തീനികളെയാണ്. ഇന്തിഫാദയുടെ അഥവാ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഒന്നാം വർഷം അവസാനിച്ചതു മുതൽ ഗസാമുനമ്പിൽ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. തോക്കിനിരയായും കണ്ണീർവാതകം ശ്വസിച്ചും 142 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ അതിർത്തിയിൽ ഒരൊറ്റ ഇസ്രയേലി പോലും കൊല്ലപ്പെട്ടില്ല. ഇസ്രയേൽ പട്ടാളത്തിന്റെയോ പോലീസിന്റെയോ മർദ്ദനമേറ്റ് 17 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2 പേർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് നിഗമനം. കൂടാതെ 2 പേർ തടവറയിൽ കൊല്ലപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. 12 മാസക്കാലത്തെ പ്രക്ഷോഭ പരമ്പരകളിലൂടെ കടന്നുപോയ ഗസക്കാർക്ക് ദാരിദ്ര്യവും പരിക്കുകളുമായിരുന്നു മിച്ചം. അല്ലാതെ ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീനായുള്ള അവരുടെ അഭിലാഷം സമീപ ഭാവിയിലെങ്കും സഫലമാകുമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായില്ല. 2005 ഫലസ്തീനികൾ വീണ്ടും അക്രമരഹിത മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു. ബഹിഷ്കരണങ്ങൾ, മാറ്റി നിർത്തൽ, ഉപരോധങ്ങൾ എന്നീ മാർഗങ്ങൾ അവലംബിച്ച് ബോയ്കോട്ട്, ഡീവെസ്റ്റ്മെന്റ് ആൻഡ് സാങ്ഷൻസ് എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിച്ചു. അതിന് ഇസ്രയേലിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്രയേലിനെ നശിപ്പിക്കുകയാണെന്ന് തിട്ടൂരമിറക്കി. BDS അനുകൂലികളെ യഹൂദ വിരോധികൾ എന്ന് വിളിച്ചു. അതിന്റെ സ്ഥാപക നേതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്തു. BDSന്റെ സ്ഥാപക നേതാവ് ഒമർ ബർഗവിയുടെ വിദേശയാത്രകൾ നിരോധിച്ചു. ഇമിഗ്രേഷൻ അതോറിറ്റി പറയുന്നത് ബർഗവിയുടെ ഇസ്രയേലിലെ സ്ഥിര താമസാവകാശം പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അദ്ദേഹം ഖത്തറുകാരനായ ഫലസ്തീനിയും ഭാര്യ ഇസ്രയേലിയായ അറബിയുമാണ്. 2008-2009 എന്നീ വർഷങ്ങളിൽ വെസ്റ്റ് ബാങ്കിലെ നിഹ്ലിൻ എന്ന പ്രദേശത്തെ താമസക്കാർ ഇസ്രയേൽ അതിർത്തിയിൽ കടന്നുകയറ്റം നടത്തി അവരുടെ ഭൂമി അപഹരിക്കുന്നതിനെതിരെ എല്ലാ ആഴ്ചയിലും അക്രമരഹിത പ്രതിഷേധങ്ങൾ നടത്തി. അതിനു മറുപടിയായി ഇസ്രയേൽ 2008 ജൂലൈ 29 അഹമ്മദ് മൂസ, 2009 ജൂൺ 5 യൂസഫ് അഖീൽ സ്രവൂർ എന്നിവരെ കൊലപ്പെടുത്തി. നിഹ്ലീനിൽ ഇസ്രയേൽ സൈന്യം 10 വയസ്സുകാരനെ കൊലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. 2003 ബിലീനിൽ നിരായുധരായ ഫലസ്തീനികൾ ആഴ്ചകൾ തോറും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. അതിർത്തിയിൽ ഇസ്രയേൽ അവരുടെ ഭൂമി അപഹരിച്ച് വേലികെട്ടുന്നതിനെതിരെയായിരുന്നു അത്. 2009 ഇസ്രയേൽ ബസം അബു റഹ്മ എന്നയാളെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് കൊലപ്പെടുത്തി. 2010 ജവഹർ അബു റഹ്മ എന്ന ആളെയും കൊലപ്പെടുത്തുകയുണ്ടായി. കണ്ണീർ വാതകം ശ്വസിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. 2018 ആരംഭത്തിൽ 10,000-ക്കണക്കിന് നിരായുധനായ ഗസക്കാർ പ്രദേശത്തേക്ക് തിരിച്ചു വരാനുള്ള അവകാശത്തിനായി ആവശ്യപ്പെട്ടുകൊണ്ട് അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്തു. 223 ഫലസ്തീനികളെയാണ് ഇസ്രയേൽ സംഭവ സ്ഥലത്ത് കൊലപ്പെടുത്തിയത്. കൂടാതെ ഇസ്രയേൽ ഒളിപ്പോരാളികളുടെ ആക്രമണത്തിൽ 6,106 ഫലസ്തീനികൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും വിധം മാരകമായ പരിക്കുകളോടെ ബാക്കിയായി. എന്നാൽ ഒരൊറ്റ ഇസ്രയേലുകാരനും സാരമായി പരിക്കേറ്റില്ല. ഫലസ്തീനികളുടെ അക്രമരഹിതമായ ചെറുത്തുനിൽപ്പിന്റെ വളരെ ചെറിയ ഒരംശമാണ് മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ കാണിച്ചു തരുന്നത്. ബഹുഭൂരിപക്ഷം കേസുകളിലും ഫലസ്തീനികളുടെ അക്രമരഹിതമായ ചെറുത്തുനിൽപ്പിന് ഇസ്രയേൽ പ്രതികരിക്കുന്നത് മാരകമായതും ആനുപാതികമല്ലാത്തതുമായ ആക്രമണങ്ങളിലൂടെയാണ്. ഫലസ്തീനികളിൽ വളരെ കുറച്ചുപേർ എന്തുകൊണ്ട് അക്രമമാർഗത്തിലേക്ക് തിരിഞ്ഞു എന്ന് നിങ്ങൾ ഇപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ടോ?